ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9-ാം ക്ലാസ്സിലെ കേരള പാഠാവലി പ്രീവിയസ് ക്വസ്റ്റ്യനിലെ ഏതാനും ചില ചോദ്യങ്ങളാണ്. ഇതിനു മുമ്പ് കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 9-ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 9 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതെല്ലാം ലഭ്യമാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കിയാലോ. അവർ പുറത്ത് തിണ്ണയിൽ തൂണും ചാരി ഇരിക്കുന്നു. ദിവസങ്ങളോളം ഇരിക്കാൻ തുടങ്ങിയത് കൊണ്ടാവാം ഇരിപ്പ് ഉറയ്ക്കുന്ന ഒരു ഇരിപ്പിടം ഇതിനകം അവൾ സ്വയം കണ്ടെത്തിയിരിക്കുന്നു. അവർ അയാളെ തന്നെ നോക്കിയിരുന്നു. തളയ്ക്കപ്പെട്ട മൃഗത്തിൻ്റെ വന്യമായ നോട്ടം. ഉമ നേരിടുന്ന പ്രശ്നങ്ങളുടെ തീവ്രത വ്യക്തമാക്കാൻ ഈ സന്ദർഭങ്ങൾ ഉതകുന്നുണ്ടോ? വിശകലനം ചെയ്യുക. സാക്ഷി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഉമ. മാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് അവർ ഓഫീസിൽ വന്നത്. സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല. പല പ്രശ്നങ്ങൾ പറഞ്ഞ ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റ് നൽകുന്ന കാര്യം നീട്ടുന്നു. അവർ ദിവസങ്ങളോളം സർട്ടിഫിക്കറ്റിന് വേണ്ടി ആ തിണ്ണയിൽ തന്നെ ഇരുന്നു. അങ്ങനെ അവർ സ്ഥിരമായി ഇരിക്കാൻ ഒരിടം അവിടെ കണ്ടെത്തിയിരിക്കുന്നു. അവരുടെ ഇരിപ്പ്, കുടുംബത്തിലെ അസ്വസ്ഥത ആദി എല്ലാം ഉമ എന്ന കഥാപാത്രത്തിൻ്റെ മുഖത്ത് പ്രകടമാണ്. അവരുടെ അവസ്ഥ വായനക്കാരിൽ എത്തിക്കാൻ ഈ വാക്യം പര്യാപ്തമാണ്. അങ്ങനെ അവർ സ്ഥിരമായി ഇരിക്കാൻ ഒരിടം അവിടെ കണ്ടെത്തിയിരിക്കുന്നു. അവരുടെ ഇരിപ്പ്, കുടുംബത്തിലെ അസ്വസ്ഥത ആദി എല്ലാം ഉമ എന്ന കഥാപാത്രത്തിൻ്റെ മുഖത്ത് പ്രകടമാണ്. അവരുടെ അവസ്ഥ വായനക്കാരിൽ എത്തിക്കാൻ ഈ വാക്യം പര്യാപ്തമാണ്. ആ വാക്യത്തിലൂടെ അനുവാചകന് മറ്റു ചില വസ്തുതകളുടെ സൂചനകളും ലഭിക്കുന്നു. കാത്തിരിപ്പ് ഇനിയും നീളുമെന്ന സൂചന. എത്ര കാത്തിരിക്കേണ്ടി വന്നാലും കാര്യം സാധിച്ചേ മടങ്ങൂ എന്ന തീരുമാനം. ഇത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ മനസ്സിലാക്കാം. തളയ്ക്കപ്പെട്ട മൃഗത്തിൻ്റെ അവസ്ഥയിലാണ് ഉമയിലുണ്ടായതെങ്കിലും പ്രതികരണശേഷി നഷ്ടപ്പെട്ട അവൾക്ക് ഒന്നും ചെയ്യാനാകുന്നില്ല. ഓഫീസിലെ തെരച്ചിൽ പലരും അനുഷ്ഠാനം പോലെ ശീലപ്പെടുത്തുന്നു. രജിസ്റ്ററിൽ 2 ഏടുകൾ മിസ്സിംഗ് ആയിരുന്നു. ഈ വാക്യങ്ങൾ നൽകുന്ന സൂചന എന്ത്? നിഗമനങ്ങൾ അവതരിപ്പിക്കുക. കേവലം ചടങ്ങ് തീർക്കുക എന്ന അർത്ഥത്തിലാണ് അനുഷ്ഠാനം എന്ന പദം ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഓഫീസർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഫയൽ തിരിയുന്നത്. ഓഫീസിൽ ഫയൽ തിരയുക എന്നത് ആവശ്യത്തിനുള്ള വിവരങ്ങൾ ലഭിക്കാതിരിക്കുന്നതും ഒരു അനുഷ്ഠാനം തന്നെയാണ്. ഇങ്ങനെ ഒരു അനുഷ്ഠാനം എന്നതുപോലെ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ പവിത്രതയും നഷ്ടപ്പെടുന്നു. ഫയൽ നോക്കുക, ചോദിക്കുന്നവർക്ക് വിവരങ്ങൾ നൽകാതിരിക്കുക, തിരക്കി വരുന്നവരെ മോശമായി ചിത്രീകരിക്കുക എന്നിവയെല്ലാം ഇന്ന് നടക്കുന്ന കഥകൾ തന്നെ. രജിസ്റ്ററിൽ കാണാതിരുന്ന 2 പേജ് ക്ലർക്ക് രവീന്ദ്രനാഥ് പറിച്ചു നീക്കിയതാണെന്ന് വ്യക്തം. പക്ഷേ രജിസ്റ്ററിൽ പ്രസ്തുത പേജ് ഇല്ലാത്തതിനാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ ഓഫീസർക്കാവില്ല. അദ്ദേഹത്തിന് കൈമലർത്തുകയേ മാർഗമുള്ളൂ. നമ്മുടെ ഓഫീസുകളിലെ നിരുത്തരവാദിത്തം ഈ കഥയിൽ വ്യക്തമാകുന്നു. അടുത്ത ചോദ്യം നോക്കാം. അന്തിയിൽ വിശക്കാവിൽ വെളിച്ചമകറ്റുവാൻ ദുർമന്ത്രവാദം ചെയ്യും മൂങ്ങകൾ മൂളിയിടുമ്പോൾ അകലെ കുന്നിമോളിൽ രാത്രിതൻ ഗുഹകളെ അലറും തെണ്ടിപ്പട്ടിയോളിയാൽ നിറയ്ക്കുമ്പോൾ. ഈ അന്തരീക്ഷ സൃഷ്ടി കവിതയുമായി ഭാവവുമായി എങ്ങനെ ഇണങ്ങിച്ചേരുന്നു? വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. സന്ധ്യയാകുന്നുവെന്ന് സൂചിപ്പിക്കുവാനും കാലത്തിൻ്റെ സാഹചര്യം ഒരുക്കാനും കവി പ്രയോഗിച്ചിട്ടുള്ള തന്ത്രങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. മൂങ്ങയാണ് ദുർമന്ത്രവാദം ചെയ്യുന്നത്. മൂങ്ങയുടെ മൂളലിനെ ആഭിചാരത്തിലെ ദുർമന്ത്രങ്ങളായി കൽപ്പിച്ചിരിക്കുന്നു. രാത്രിയിലെ മൂങ്ങയുടെ മൂളലും നായ്ക്കളുടെ ഓരിയിടലും ആസന്നമായ മരണത്തിൻ്റെ സൂചനയാണെന്ന വിശ്വാസം ഇന്ന് പല ജനവിഭാഗങ്ങൾക്കും ഇടയിലുണ്ട്. ഇരുട്ടും വെളിച്ചവും ഭിന്നമായ പ്രകൃതിഭാവങ്ങളും സാഹചര്യങ്ങളുമാണ്. രാത്രിയുടെ വീതിതമായ അവസ്ഥ വായനക്കാരിലെത്തിക്കാൻ മൂങ്ങയുടെ മൂണലും തെണ്ടിപ്പട്ടിയുടെ ഓരിയിടലും സഹായകമാകുന്നു. ഈ വരികൾ ദൃശ്യപ്രതീതി ജനിപ്പിക്കുവാൻ ഉതകുന്നതാണ്. അസാധാരണവും ദൃശ്യപ്രധാനവുമായ അന്തരീക്ഷ സൃഷ്ടിയാണ് കവി ഇവിടെ നടത്തുന്നത്. ഈ അടുത്ത ചോദ്യം നോക്കാം. ചക്ക തിന്നുന്തോറും പ്ലാവ് വെക്കാൻ തോന്നും. ശൈലി ശ്രദ്ധിച്ചല്ലോ. ഭക്ഷ്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട 4 ശൈലികൾ കണ്ടെത്തി വ്യാഖ്യാനിക്കുക. ചക്കയുടെ രുചിയും മഹാത്മ്യവും വിളിച്ചു പറയുന്ന ഒരു പഴമൊഴിയാണിത്.
ചക്ക തിന്നവർക്ക് വീണ്ടും പ്ലാവ് നടാൻ പ്രേരണ നൽകുന്നത് അതിൻ്റെ രുചിയും ഗുണവും ഓർത്താണ്. വെങ്ങാട്ട ചമൽക്കാരമാണ് പഴഞ്ചൊല്ലുകളുടെയും പഴമൊഴികളുടെയും സവിശേഷത. ഇനി നമുക്ക് മറ്റ് ചില പഴമൊഴികൾ നോക്കാം. അന്നജലം പ്രാണബലം. ആഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജീവൻ്റെ ബലത്തിന് ശുദ്ധാഹാരം ആവശ്യമാണ്. ഇനി അടുത്തൊരു പഴമൊഴി നോക്കാം. ചക്കപ്പഴം മുറിക്കുന്നിടത്ത് ഈച്ച പെരുക്കും. ആവശ്യക്കാർ കാലമോ നോക്കാതെ സാഹചര്യമോ നോക്കാതെ എവിടെയും എത്തിച്ചേരും എന്നൊരു വ്യംഗ്യാർത്ഥമാണ് ഇതിനുള്ളത്. ഇനി അടുത്ത പഴമൊഴി നോക്കാം. ചക്ക ഉള്ളു തുറന്ന് നോക്കാമോ. ചക്കയുടെ വിളവും മനുഷ്യൻ്റെ മനസ്സുമായിട്ടാണ് ശൈലി ബന്ധപ്പെടുന്നത്. ചക്ക തുറന്ന് നോക്കിയാൽ അതിൻ്റെ വിളവിൻ്റെ അവസ്ഥ അറിയാൻ പറ്റും. എന്നാൽ ഒരാളിൻ്റെ മനസ്സിലിരുപ്പ് പുറമോടി കണ്ടറിയുവാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് 9-ാം ക്ലാസ്സിലെ കേരളപ്പാഠാവിലെ മുൻ വർഷങ്ങളിൽ വന്ന ചോദ്യോത്തരങ്ങളാണ്. 4 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിനു മുമ്പേ കേരളപ്പാഠാവലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 9 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ലഭ്യമാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓൾ ദി ബെസ്റ്റ്.